പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ അസീസ് മിത്തടി സംവിധാനം ചെയ്ത ആദി മക്കൾ എന്ന ഡോക്യുമെന്ററി കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രകാശനം ചെയ്തു. അതിന്റെ വീഡിയോ കാണാം. അങ്ങനെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദങ്ങൾക്ക് മാറ്റൊലികൾ ഉണ്ടാവുകയാണ്. അവന്റെ രോദനങ്ങൾ വനരോദനങ്ങളായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ഒരു ഫിലിം, ആദി മക്കൾ എന്ന ഈ ഒരു ഫിലിം, പൈക്കത്തും അതിന്റെ സമീപ പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം പൂർത്തിയായത്. ഇതിലെ പ്രധാന കഥാപാത്രമായ മാധവനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും കടത്തിടയിലാണ് അവൻ ഉറങ്ങാറുള്ളത്. അപ്പൊ സ്ഥിരമായി അവൻ താമസിക്കുന്ന ആ പ്രദേശത്തേക്ക് ഞങ്ങൾ പോയി കാര്യങ്ങൾ. അപ്പോൾ 5:30 അവൻ എഴുന്നേൽക്കുന്നു. രാവിലെ 5:30 അവൻ എഴുന്നേൽക്കും. കിട്ടിയിട്ടുള്ളൂ, അതിലേക്ക് ഞാൻ വരാം. പിന്നെ അവനെ ഞങ്ങൾ കാണുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ പല്ല് തേക്കുന്നതും ജീവിതകാലം മുഴുവനും ഓരോ ദിവസവും തങ്ങളുടെ ഒരു ദിവസത്തെ അധ്വാനം ആ ദിവസം കൊണ്ട് ആണ്ട് എന്ന രീതിയിൽ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ കേവലം ഒരു ചിത്രീകരണത്തിൽ അപ്പുറത്തേക്ക് ഒരുപാട് വസ്തുതകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വസ്ത്രായ ഡോക്ടർ അസീസ് മിത്തടി സംവിധാനം ചെയ്ത ഇക്കാലത്തിലെ ദേശസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ഡോക്യുമെന്ററിയുടെ PR കൂടിയായ അധ്യാപകൻ കൂടിയായ ശ്രീ ശശി മല്ലച്ചേരിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംവിധായകനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ഡോക്ടർ അസീസ് മിത്തടിയെ സ്വാഗതം ചെയ്യുന്നു. പ്രമുഖരായ വ്യക്തികൾ. നമ്മളിന്ന് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡോക്യുമെന്ററി ഫിലിമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് എടുക്കുമ്പോൾ ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് പുറകരെ കുറിച്ചൊരു ഡോക്യുമെന്ററി? അതുകൊണ്ട് എന്താണ്, എത്രയോ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്, ആ പദ്ധതികളൊക്കെ കോടികൾ ചെലവഴിച്ചിട്ടും ഇവര് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരാണ്, കുടിയിറക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ കുടിയിറക്കപ്പെട്ടവരോടൊപ്പം അടിച്ച നമ്മുടെ നാട്ടിന് പ്രാകൃതമായ, ലോകത്തിന് പ്രാകൃതമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പ്രാകൃതമായ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതം വളരെ പ്രാകൃതമായിരുന്നു എന്ന് വേണം പറയാൻ. ആ പ്രാകൃതമായ ജീവിത ശൈലി ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഞാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട്. ആ ദ്വീപ സമൂഹത്തിൽ മുത്തും മൗരവും കാണാൻ വരുന്ന പോലെ തന്നെ ആളുകൾ ഈ ആദിവാസികളായ ഇന്ന് നൂൽവസ്ത്രം പോലും ധരിക്കാതെ അവിടുത്തെ വനാന്തരങ്ങൾ കഴിഞ്ഞുകൂടുന്ന ആളുകളെ കാണാൻ കഴിയും. അവരെയൊക്കെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രീ വക്കി കുട്ടിയാന മുഹമ്മദ് മുഞ്ഞി, ഗിരി അബൂബക്കർ, അഷ്ഫലി ചേരങ്കൈ, റഹീം ബല്ലായ തുടങ്ങിയ സാമൂഹ്യ